ജെസ് യുണൈറ്റഡ് ഹോസ്പിറ്റാലിറ്റി റിസോഴ്സസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഉൽപ്പന്നമാണ് ജെസ് ഡയാബ്. നമുക്കറിയാം, പ്രമേഹം ഇന്നൊരു വലിയ ഭീഷണിയായിട്ട് നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഉപാപചയ പ്രവർത്തനത്തിലുള്ള ഒരു ക്രമം തെറ്റലായിട്ടാണ് കാണുന്നത്. പക്ഷേ നിത്യജീവിതത്തിൻ്റെ എല്ലാ നല്ല അവസ്ഥകളെയും കനിച്ചുകൊണ്ടിരിക്കുന്ന അതിനൊരു പരിഹാരമാണ് ഈ ജെസ് ഡയാബ് എന്ന് പറഞ്ഞ ഉൽപ്പന്നം. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ പ്രധാനമായും സലാഷ്യ റെക്ടിക്കുലാറ്റ എന്ന് പറയുന്ന ഏകനായകം എന്ന് പറയുന്ന ഒരു ഹെർബുണ്ട്. അതേപോലെ നമ്മുടെ ഉലുവയിൽ 4-ഹൈഡ്രോക്സി ഐസോലൂസീൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് ആ ഉലുവ, അതിനകത്തുണ്ട്. അതേപോലെ തന്നെ കാലികാർപ്പ മൈക്രോഫൈല എന്ന് പറഞ്ഞാൽ അതിനെ ഞാഴൽപ്പു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ മരമഞ്ഞൾ, അതേപോലെ കുർക്കുമിൻ ലോങ്ക, നമ്മുടെ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇംബോമിയ പാനിക്കുലാറ്റ എന്ന് പറയുന്നത് അഞ്ചിലത്താലി അല്ലെങ്കിൽ ക്ഷീരവിധാനി എന്ന് സംസ്കൃതത്തിൽ പറയും, ആ ഒരു ഘടകമുണ്ട്. പിന്നെ നമ്മുടെ നെല്ലിക്കയിലെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഘടകമാണ് വിധാനിയ സോംനിഫറ, അതായത് നമ്മുടെ അശ്വഗന്ധ. നമ്മുടെ ആയുർവേദത്തിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് അശ്വഗന്ധ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതാണ്ട് 10 ഘടകങ്ങൾ ചേർന്നതാണ് ഈ ജെസ് ഡയാബ് എന്ന് പറയുന്ന ജെസ്വയുടെ ഉൽപ്പന്നം. ഒരു അന്തർദേശീയ പഠനം പറയുന്നത്, അത് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ, അവരുടെ പഠനം പറയുന്നത് ലോകത്ത് 10 പ്രമേഹ രോഗിയായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ്. ഈ പ്രമേഹം പ്രധാനമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണം പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റ സെല്ലുകൾ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളായ ബീറ്റ സെല്ലുകൾ നിർജീവമാകുക വഴി ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, അതല്ലെങ്കിൽ ഒരിക്കലും അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റീസ് എന്ന് പറയും ടൈപ്പ് 1 ഡയബറ്റീസ്, കുട്ടികളിലൊക്കെ കാണുന്ന ഡയബറ്റിക്. അപ്പോൾ മറ്റൊന്ന്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ കോശങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് കോമൺ ആയിട്ട് കാണുന്ന, പ്രായമായവരിലൊക്കെ കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാരണം. മറ്റൊരു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗസ്ട്രേഷണൽ ഡയബറ്റീസാണ്, അതായത് ഗർഭധാരണത്തോടുകൂടി സ്ത്രീകളിലുണ്ടാകുന്ന ഒരു പ്രമേഹമാണ് ഗസ്ട്രേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് ചിലരിലൊക്കെ തുടർന്ന് നിലനിൽക്കാം, ചിലരിൽ അതിന് ശേഷം അത് പതുക്കെ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ അമിതമായ ദാഹം, അമിതമായ വിശപ്പ് പ്രമേഹത്തിൻ്റെ സിംപ്റ്റമാണ്. പിന്നെ കണ്ണുകൾക്കുണ്ടാകുന്ന മങ്ങൽ, ബ്ലർഡ് വിഷൻ, കണ്ണുകളിങ്ങനെ മങ്ങൽ വരിക കണ്ണുകൾക്ക്. പിന്നെ പെട്ടെന്ന് ശരീരത്തിൻ്റെ ഭാരം കുറയുക. അതേപോലെ തന്നെ റെസ്പിറേറ്ററി, ശ്വാസം എടുക്കുന്നതിന് ഒക്കെ തടസ്സം വരിക, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാകുക, കിതപ്പ് വരിക. പിന്നെ നമുക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ് മനം പെരട്ടൽ, അതേപോലെ അടിവയറ്റിലുണ്ടാകുന്ന ചില പെയിൻ, പോളിയൂറിയ എന്ന് പറയും, നമുക്ക് കൂടുതൽ പ്രാവശ്യം മൂത്രം വിസർജനത്തിന് തോന്നലുണ്ടാകുക. അപ്പം മൂത്രവിസർജനം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുക, പലപ്പോഴും രാത്രിയിലൊക്കെ പല പ്രാവശ്യം എഴുന്നേറ്റ് വരിക. പിന്നെ അതേപോലെ മൂത്രത്തിലൂടെ പഞ്ചസാരയുടെ അളവ് ഇത് പുറത്തേക്ക് പോവുക. നമുക്കറിയാം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഉറുമ്പായിരിക്കും അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ യൂറിനിലൂടെ ഈ പഞ്ചസാര പുറത്തേക്ക് പോകുന്നൊരവസ്ഥ, ഇതൊക്കെയാണ് ഈ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻ നമുക്കറിയാം ഈ ഡയബറ്റിക് മൂലം ഉണ്ടാകുന്നത് നെർവുകളൊക്കെ ക്ഷീണിക്കും. അപ്പോൾ പലപ്പോഴും നമുക്ക് വേദനകൾ അറിയാൻ പറ്റാത്ത അവസ്ഥ വരും. കാലുകളുടെ ഞരമ്പ്, കൈകളുടെ ഞരമ്പൊക്കെ, ശരീരത്തിലെ സ്പർശനം അറിയാൻ പറ്റാത്ത അവസ്ഥ. മറ്റൊന്ന് ഡയബറ്റിക് കാർഡിയോ മയോപ്പതി എന്ന് പറയും, അതായത് ബ്ലഡ് ഷുഗർ ഇങ്ങനെ അൺകൺട്രോൾഡായിട്ട് നിന്നാൽ ഹൃദയത്തിന് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യത. അപ്പോൾ ഹൃദയപേശികളെ തകർക്കുന്നു. മൂന്നാമത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും, അതായത് നമ്മുടെ കിഡ്നി അതിനെ അരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അതായത് കിഡ്നിയുടെ അരിപ്പകളായ ഗ്ലൂമെറുലസ്, ഈ അപ്പോൾ അതിന് അത് അങ്ങനെ പറയാറുണ്ട്, ഗ്ലൂമെറുലോ നെഫ്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന രോഗത്തിലേക്ക്
ഈ പ്രമേഹ രോഗി പതുക്കെ പതുക്കെ എത്തിച്ചേരും. അങ്ങനെ വലിയ കിഡ്നി പ്രതിസന്ധിയിലേക്ക് പോകും. അതൊരു അവസ്ഥയാണ്. അതേപോലെ ഡയബറ്റിക് എൻസെഫലോപ്പതി, അതായത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത. നമ്മുടെ തലച്ചോറിലേക്കുള്ള ധമനികൾ വീക്കാകുകയും തലച്ചോറിലെ നെർവസ് സിസ്റ്റം തകരാറിലാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഡയബറ്റിക് എൻസെഫലോപ്പതി. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഈ മനുഷ്യരെ, പ്രമേഹ രോഗികളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജെസ്വയുടെ ജെസ് ഡയാബ് എന്ന് പറയുന്ന ഉൽപ്പന്നം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പ്രമേഹ രോഗി അനുഭവിക്കുന്ന പാർശ്വഫലങ്ങളുണ്ട്. പ്രമേഹം രോഗം മൂലം അയാളുടെ അവയവങ്ങൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, ആ ക്ഷതങ്ങളെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വരാതെ തടഞ്ഞുകൊണ്ട് വളരെ സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളെ, പ്രമേഹത്തിൻ്റെ പ്രതിസന്ധികളെ തടയുന്നതിന് ഉത്തമമാണെന്ന് വളരെ ഗവേഷണങ്ങളോട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, ഇത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കണം. താങ്ക് യു വെരി മച്ച്.